നമസ്കാരം രഞ്ജിത്തേട്ടൻ്റെ അടക്കം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വണ്ടിയിലിരുന്ന് രഞ്ജിത്തേട്ടൻ്റെ സ്ഥാനത്തിരുന്ന് സ്വയം ചിന്തിച്ചു രഞ്ജിത്തേട്ടൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും അനിയൻ്റെയും ഒക്കെ കരച്ചിലും വിലാപം പറയലും ഒപ്പമുണ്ടായിരുന്നയാൾ പെട്ടെന്നൊരു അക്രമി സംഘത്താൽ വെട്ടി കണ്ടവർ വാരിക്കൊണ്ടു പോയപ്പോഴും അച്ഛൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തൻ്റെ സ്നേഹനിധിയായ അച്ഛൻ്റെ മരണവാർത്ത അറിയാതെ കൊച്ചുമകൾ അവസാനം പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്ന അച്ഛൻ്റെ ശരീരം നൊന്തു പ്രസവിച്ച മകൻ മുന്നിൽ വെട്ടേറ്റ് പിടയുന്നത് കണ്ട അമ്മയുടെ മാനസിക അവസ്ഥ പ്രിയതമൻ്റെ കേണ ആ ചേച്ചിയുടെ അവസ്ഥ വെട്ടിനുറുക്കപ്പെട്ട തൻ്റെ ജ്യേഷ്ഠനെ എങ്ങനെ കോരിയെടുത്ത് എത്ര വേഗം അടുത്ത ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന അനിയൻ്റെ അവസ്ഥ എല്ലാ മനസ്സിലൂടെ മിന്നി മാഞ്ഞു അന്ത്യപ്രണാമ ചെയ്ത് ചിതയിലേക്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരമെടുത്തപ്പോഴുള്ള രംഗങ്ങളിൽ കണ്ണു തുളുമ്പിപ്പോയി പെട്ടെന്ന് കണ്ണാടി മാറ്റി കണ്ണു തുടച്ച് നിവർന്നപ്പോൾ സംസ്ഥാന അടക്കം സംഘത്തിൻ്റെ പ്രാന്ത കാര്യകർത്താക്കളടക്കം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണീർ തുളുമ്പി നിൽക്കുന്നു പക്ഷേ അഗ്നി തിളക്കം എല്ലാവരുടെയും കണ്ണീരുകളെ വറ്റിക്കുന്നതായി തോന്നി അവസാന സമയം വരെയും രാഷ്ട്രത്തെ സേവിച്ച സ്വയം സേവകനെ ആ ഗണവേഷം അണിയിച്ചേ എടുക്കാവൂ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ ഓരോ സ്വയം സേവകരും ഊർജ്ജം ഉൾക്കൊണ്ടു ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശങ്കകൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും പക്ഷെ അവർ മനസ്സാൽ തയ്യാറാണ് സ്വരാഷ്ട്രസേവയ്ക്ക് ഞങ്ങളെ അയയ്ക്കുന്നതിൽ അതെ അധമരെ നിങ്ങൾ എത്ര ഞങ്ങളെ ഒടുക്കാൻ ശ്രമിച്ചാലും സ്വരാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്കായി വർദ്ധിത വീര്യരായി ഞങ്ങൾ കുതിച്ചു പൊന്തും ഞങ്ങൾ പഠിച്ച കളരിയെക്കുറിച്ചുള്ള ധാരണാപിശകാണ് നിങ്ങളെ അവിവേകികളാക്കുന്നത് പകയോട് നിൽക്കും അധമർക്ക് മുമ്പിൽ തളരുന്നതല്ലി പോരാട്ട വീര്യം വിലപേശി വാങ്ങാൻ ആകുന്നതല്ലി ഇടിമിന്നൽ തോക്കും ഇടനെഞ്ചിനൂർജം ബി ജെ പി തെക്കേക്കര നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേതൃത്വത്തിൻ്റെ ദുഃഖവും അമർഷവും വെളിവാക്കുന്ന വാക്കുകളാണിത് കേരളത്തെ താലിബാനാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾ ഭരണത്തിൻ്റെ തണലിൽ അഴിഞ്ഞാടുകയാണ് ഓരോ കുടുംബവും ഭീതിയിലാണ് മനുഷ്യൻ്റെ നെഞ്ചും തലയും പിളർന്ന് അട്ടഹസിക്കുന്ന നരാധമന്മാരുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇന്നലെ ഗണവേഷധാരിയായി അന്ത്യയാത്ര നടത്തിയ ആ മനുഷ്യൻ നൽകിയ സൂചന വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്